ഞങ്ങളുടെ എനിക്ക് പരിചയമുള്ള ഒരച്ഛനുണ്ട്. അച്ഛന് നല്ല വണ്ണം ഭയങ്കരമായ വയറ്. അച്ഛൻ പറയും, എന്നാ പറയാന്, പുഴുവിന്റെ പലഹാരം വളർന്നു വളർന്നു വരുന്നു. വയറെ നോക്കിയിട്ട് പറയും, ദൈവസ്നേഹം വർണ്ണിച്ചില്ല എന്നുള്ള പാട്ട് ഞാൻ ഇനി പാടുകയില്ല. ഞാൻ ചോദിച്ചു, അതെന്നാ അച്ഛൻ, ഓ ഇത്രയും വലിയ വയറും വെച്ചുള്ള എങ്ങനെ പാടും, സ്വന്തമായി ഒന്നുമില്ല, ഇത്രയൊക്കെ ആയിപ്പോയില്ലേ. അപ്പം അദ്ദേഹം ഡോക്ടറെ സമീപിച്ചു, ശ്വാസം മുട്ടലായിട്ട്. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, അച്ഛൻ ഉറക്കം വരുമ്പം കിടക്കണം, ഉറക്കം പോകുമ്പോഴേ ചാടി എഴുന്നേറ്റ് വേണം, പകൽ ഉറങ്ങരുത്. നാലു നേരത്തെ ഭക്ഷണം 8 നേരമായിട്ട് മുറിച്ച് മുറിച്ച് കഴിക്കണം. അങ്ങനെ കഴിച്ചാൽ അച്ഛന് ആരോഗ്യം വീണ്ടെടുക്കാം. എന്നിട്ട് ഒരു ത്രാശ് മേടിക്കുക. ആ ത്രാശ് മേടിച്ചിട്ട് അച്ഛൻ ദിവസവും തൂക്കം നോക്കണം, കുറച്ച് 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 കൊണ്ടുവരണം. അങ്ങനെ 100 കിലോ ആകുമ്പോഴത്തേക്ക് അച്ഛന് പ്രത്യേകം മരുന്ന് ചെയ്തു തുടങ്ങാം. അപ്പം ഒരു ത്രാശ് മേടിക്കാൻ പറഞ്ഞു, ത്രാശ് മേടിച്ചു. 3-4 ദിവസം കഴിഞ്ഞ് അച്ഛൻ ചെന്ന് പറഞ്ഞു, ഡോക്ടറെ അതൊട്ടും ഒക്കുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ ചോദിച്ചു, അതന്നെ വയറ് കാരണം അക്കം കാണാൻ മേല, അതാണ് പ്രശ്നം. ഡോക്ടർ പറഞ്ഞു, പോട്ടെ, കയറി നിൽക്കുമ്പം തൂക്കം പറയുന്ന ഇലക്ട്രോണിക് പുതിയ ത്രാശുകളുണ്ട്, അത് കൂട്ടണം മേടിക്കുക, കയറുമ്പം തൂക്കം പറയും. അദ്ദേഹം ത്രാശ് മേടിച്ചു. പിറ്റേ ദിവസം ചെന്ന് പറഞ്ഞു, ഡോക്ടറെ അത് അത്രയും കൂടെ പറ്റുന്നില്ല, എന്താ ഞാൻ കയറുമ്പോഴേ ത്രാശ് പറയുകയാണ്, ദയവ് ചെയ്ത് ഒരു സമയത്ത് ഒരാളെ കയറാവൂ, ഒരാളെ കയറാവൂ എന്നാണ് പറയുക. അപ്പം എത്ര വണ്ണമുണ്ടെങ്കിലും, എത്ര ചെറുപ്പമാണെങ്കിലും, എത്ര മുഴുപ്പുണ്ടെങ്കിലും, ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പുഴുവിന്റെ പലഹാരങ്ങളായിട്ട് കടന്നു പോകുന്ന ജീവിതം. അകത്തെ ഉപേക്ഷിക്കുക, ജഡത്തെ ഉപേക്ഷിക്കുക, ഒപ്പം പുറപ്പാടും നടത്തുക. അബ്രഹാം ഉപേക്ഷ മാത്രമല്ല നടത്തിയത്, അബ്രഹാം പുറപ്പാടും നടത്തി. നമ്മളോട് പറയുന്നു, ഉപേക്ഷയും നടത്തുക, പുറപ്പാടും നടത്തുക. എന്താണ് പുറപ്പാട്? അബ്രഹാമിന്റെ പുറപ്പാടെന്ന് പറയുന്നത് അദ്ദേഹം വീടും സാഹചര്യവും എല്ലാം വിട്ടിട്ട് പോയി. നമുക്കുള്ള പുറപ്പാട്, അച്ഛന്മാരുടെ പുറപ്പാടെന്ന് പറയുന്നത് സ്ഥലമാറ്റമാണ്. ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു വരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര, ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പാട്. ഇഷ്ടപ്പെട്ടു വരുമ്പോൾ പറിച്ചു മാറ്റപ്പെടുക, ഇഷ്ടപ്പെടാത്തപ്പം പറിച്ചു നടപ്പെടുക. ആ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും പുറപ്പാട്, കുടുംബജീവിതക്കാർക്കുണ്ട് പുറപ്പാട്. എന്താണ് കുടുംബജീവിതക്കാരുടെ പുറപ്പാട്? അവരുടെ പുറപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭർത്താവ് സ്വന്തം ഇഷ്ടത്തെ വിട്ട് ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന പുറപ്പാട്, ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടത്തെ വിട്ടിട്ട് ഭർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു പുറപ്പാട്, മാതാപിതാക്കളെ വിട്ട് പുരുഷൻ ഭാര്യയോട് ചേരും, മാതാപിതാക്കളെ വിട്ട് സ്ത്രീ ഭർത്താവിനോട് ചേരും, ഈ വിട്ടേച്ചുള്ള പോക്ക്, അതാണ് നിങ്ങളുടെ പുറപ്പാട്. ഒരിക്കലും സ്ഥലം മാറ്റം നിങ്ങൾക്കില്ലല്ലോ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, 2 വർഷം പാപ്പച്ചൻ, 3 വർഷം തോമാച്ചൻ, 3.5 വർഷം മാത്തുക്കുട്ടി, 2 വർഷം വെണ്ണമ്മ, 3 വർഷം കുഞ്ഞമ്മ, 3.5 വർഷം കുഞ്ഞുഞ്ഞമ്മ, അങ്ങനെ ഒരു സ്ഥലമാറ്റമില്ല. പിന്നെയോ, സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭർത്താവിന്റെ ഇഷ്ടത്തിലേക്കുള്ള പുറപ്പാട്. അതുകൊണ്ടാ പറയുക, വിവാഹത്തിന് അന്ന് വരെ സ്ത്രീയും പുരുഷനും 2 കാലം യാത്ര ചെയ്തു, കല്യാണം കഴിഞ്ഞാൽ പിന്നെ 3 കാലം യാത്ര, ഭാര്യയുടെ 1 കാലുപ്രി, ഭർത്താവിന്റെ 1 കാലുപ്രി, നടുക്കത്തെ 2 കൂടെ കൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്നു, ഇതല്ലേ പുറപ്പാടെന്ന് പറയുക. അപ്പൊ വിശ്വാസത്തിൽ ഒരു ഉപേക്ഷയും ഒരു പുറപ്പാടുമുണ്ട്. എനിക്ക് വേണ്ടി ദൈവം തന്ന ഭർത്താവാണ്, ഇവനോട് ചേർന്ന് പുറപ്പാട്. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ ഉപേക്ഷയും പുറപ്പാടും ദൈവം നമുക്ക് തന്നിരിക്കുന്നു, ഓർമ്മിക്കുക. 2, വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. 1, വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുമാണ്. 2, വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. ഇന്നതല്ലേ പത്രങ്ങളിലും മറ്റും കാണുക, ഓരോ ദിവസം പത്രം നോക്കുമ്പോൾ ഇന്നലെ ഉറങ്ങാൻ പോയ പല ആൾക്കാരും ഇന്ന് എഴുന്നേറ്റിട്ടില്ല. പത്രത്തിൽ നിര്യാതർ ആയവരുടെ കോളത്തിൽ അവർ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഒരു ദിവസം നമ്മൾ തന്നെ പത്രം നോക്കേണ്ടി വരും, നമ്മൾ തന്നെ നിര്യാതരാകില്ലയോ എന്നറിയണമെന്ന് വരികയും. ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. ഇന്ന് ലോകത്ത് ആർക്കും ഒന്നും ഉറപ്പല്ലല്ലോ. റോഡ് മുറിച്ച് അപ്പുറം കടക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഉറപ്പല്ല. ഈ രാത്രി ഉറങ്ങി എഴുന്നേക്കാൻ പറ്റുമെന്ന് ഉറപ്പല്ല. വർഷങ്ങൾ കഴിയും തോറും മാരക രോഗം വർദ്ധിച്ചു വരിക. നമ്മൾ കേൾക്കുന്ന മുഴുവൻ ഗുരുതരമായ രോഗങ്ങളുടെ വാർത്തകളാണ്, പ്രിയപ്പെട്ടവരുടെ മരണ വാർത്തകൾ, അപകട വാർത്തകൾ. ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ് ജീവിതം. അതുകൊണ്ടാ കർത്താവ് പറയുന്നു, അങ്ങനെ ചാടുമ്പോൾ ഉറപ്പായിരിക്കുക. യെശയ്യ 59:1-2 വാക്യങ്ങൾ, രക്ഷിക്കുവാനാകാത്ത വിധം എന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അതാണ് യേശുവിന്റെ വാഗ്ദാനം. ലൂക്കായുടെ സുവിശേഷം 12:22 മുതലുള്ള വാക്യങ്ങൾ, ആകുലപ്പെടുന്നതുകൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു മുഴം കൂടെ നീട്ടുവാൻ പറ്റുമോ? ഇന്ന് ലോകത്താർക്കും ഒന്നും ധൈര്യമില്ലല്ലോ. ബുഷിനും ഒബാമയ്ക്കും ബില്ലാദനെ പേടി.
ലാദന് ഒബാമയും ബുഷിനെയും പേടി. അതുകൊണ്ട് ബില്ലാദൻ ലോകത്തെവിടെ ചെന്നാലും ഇന്ന് ഇരുമ്പ് സ്റ്റീൽ കസേരകൾ കണ്ടാൽ ലാദൻ ഇരിക്കുകയില്ല. കാരണം ലാദൻ അറിയാം എല്ലാ കസേരയുടെയും കീഴിൽ ഒരു ബുഷുണ്ട്. അവിടെ ലാദൻ ബുഷിനെ പേടി. ബുഷിനും ഒബാമയ്ക്കുമൊക്കെ ലാദനെ പേടി. ന്യൂയോർക്കിൽ ചെന്നാൽ ഭീകരന്മാരെ പേടിച്ച ആൾക്കാരിയിരിക്കുന്നു. ചിക്കാഗോയിൽ ശീതക്കാറ്റ്, കാലിഫോർണിയയിൽ ഭൂമി കുലുക്കം, ലോസാഞ്ചലസിൽ കാട്ടുതീ, അമേരിക്കയിലെ കേരളം എന്ന് പിടിക്കുന്ന സ്റ്റേറ്റാണ് ഫ്ലോറിഡ. അവിടെ ചെന്നാൽ നമുക്ക് കാണാം ഇഷ്ടം പോലെ ചക്ക, മാങ്ങ, കാച്ചിക്ക, ചേമ്പ്, ചേന, ചാമ്പ, സകല ഐറ്റങ്ങൾ അവിടെയുണ്ട്. തെങ്ങ് ചെത്തി കള്ളു കുടിക്കുന്ന മലയാളികൾ സായിപ്പന്മാർ അത്ഭുതത്തോടെ നോക്കുന്നു. ഇത്രയും പരന്ന കത്തിയായിട്ട് ഇവന്മാർ എവിടം വരവാണ് ആ രീതിയിൽ. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം, മനോഹരമായ സ്റ്റേറ്റ് ആണെങ്കിലും വർഷത്തിൽ ഓഗസ്റ്റ് മുതൽ നവംബർ വരെ കടൽക്കാറ്റുകൾ വന്നു തുടങ്ങും. നശിപ്പിക്കുന്ന കടൽക്കാറ്റുകൾ. 2005 നാല് ആണുങ്ങളുടെ പേരിൽ കാറ്റ് വന്നു. 2006 മൂന്ന് പെണ്ണുങ്ങളുടെ പേരിൽ. ആണുങ്ങളെ പിന്നെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താം, ശാന്തമാകാം. പെണ്ണുങ്ങൾ തീരുമാനിച്ചാൽ തീർത്തിട്ടേ പോകത്തുള്ളൂ. ആണുങ്ങളുടെ പേരിൽ നാല് കാറ്റ്: ഐവാൻ, ഫ്രാൻസിസ്, ജീൻസ്, ചാൾസ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ 2006 മൂന്ന് പെണ്ണുങ്ങളുടെ പേരിൽ കാറ്റ് വന്നു: കത്രീന, റീത്ത, വിൽമ. അമേരിക്കയുടെ കഥ കഴിഞ്ഞു. കത്രീന വരുമ്പോൾ ഞാൻ എട്ട് നോയമ്പിന്റെ ധ്യാനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ദൈവമേ, ധ്യാനത്തിന്റെ രണ്ടാം ദിവസമായിരുന്നു കത്രീനയുടെ വരവ്. എന്ത് കഷ്ടമാ, കുലുക്കി ഇളക്കി വിറപ്പിച്ചൊരു വരവ്. കരണ്ട് പോയി, ടെലിഫോൺ നിശ്ചലമായി, പമ്പുകൾ പൂട്ടി, ഭക്ഷണശാല അടച്ചു. പിന്നെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ രണ്ട് രാത്രിയും രണ്ടു പകലും ബ്രെഡും ഓംലറ്റും ഒക്കെ കഴിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ട് അവിടെ തന്നെ കഴിഞ്ഞു. ഇന്ന് അമേരിക്കക്കാർക്ക് പേടിയാണ്. അതുകൊണ്ട് എവിടെ ചെന്നാലും അവർക്ക് പേടി. ഇന്ന് ഏറ്റവും വലിയ മനക്കെട്ടി ഉള്ളവർ ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ മനക്കെട്ടി ആർക്കാന്ന് ചോദിച്ചാൽ മലയാളികൾക്കാണ്. കേരളത്തിൽ മനക്കെട്ടി ആർക്കാന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലക്കാർക്കാണ്. ഏറ്റവും മനഃശക്തി എവിടെല്ലാം കുടിയേറ്റ പ്രദേശമുണ്ടോ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആൾക്കാരെയാണ് കാണുക. കുടിയേറ്റ പ്രദേശങ്ങളിൽ അവിടെയുള്ള അന്നത്തെ ആൾക്കാർക്ക് പേടിയ. കോട്ടയംകാരെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കുത്തും. ഇതാണ് അങ്ങ് മലബാറിലും മറ്റും ഉണ്ടായിരുന്ന പല ആൾക്കാരുടെയും മറ്റ് ജാതിയിൽപ്പെട്ടവരുടെ അന്നത്തെ ഭയം. പക്ഷേ ഈ കോട്ടയം ജില്ലക്കാർക്കും ഇന്ന് പേടിയാണ്. ഇത്രയും ശക്തമായ കോട്ടയം ജില്ലക്കാർ അടിമുടി കുലുങ്ങുന്നത് അച്ഛൻ കണ്ടു. 2000 December 11 മുതൽ 2001 January 7 വരെയുള്ള മൂന്നാഴ്ച നീണ്ടുനിന്ന ഭൂമി കുലുക്കത്തിൻ്റെ നീണ്ട പരമ്പര, അന്നാണ് മനുഷ്യൻ്റെ ഇളക്കം മൊത്തം കണ്ടത്. ഞാനാണെങ്കിൽ ആ കുലുക്കം ഒരു പൊടി പോലും ഇടാതെ A to Z ധ്യാനിക്കുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് കുലുങ്ങിത്തീർത്ത ഒരച്ഛനാണ്. ഒരിക്കലും മറക്കുകയില്ല ആ ഭൂമി കുലുക്കത്തിൻ്റെ നാളുകൾ. ഒന്നാമത്തെ കുലുക്കം നടക്കുമ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രപ്പള്ളി ധ്യാനിപ്പിക്കുക, ഞങ്ങളുടെ കപ്പച്ചൻ വിഷയം ധ്യാനം. വെളുപ്പിനെ ഒരു വീട് വെഞ്ചരിക്കാൻ വേണ്ടി പോകുമ്പോൾ വഴി കാണിച്ചു തരാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്. ഇങ്ങനെ കയറ്റം കയറി പോകുമ്പോൾ കാലിൻ്റെ വെള്ളയെ ചൊറിയുന്ന പോലെ ഇക്കിളി എടുക്കുന്ന ഒരനുഭവം. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇക്കിളി മനസ്സിലാവും. കയറ്റം കയറുമ്പോഴത്തെ ഇക്കിളി എന്താണെന്ന് ഒരു വിടിയുമില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു കൊച്ചിനെ തൂക്കിക്കൊണ്ട് ഓടുന്നു. ഭൂമി കുലുങ്ങുന്നേ, ഭൂമി കുലുങ്ങുന്നേ. അപ്പോൾ ആ മനസ്സിലായത് കാലിൻ്റെ കീഴേ കിടന്ന് ഭൂമി കുലുങ്ങിയത് ഒരു തരിപ്പായിട്ട് കയറി വന്നതാ. പിന്നെ ഞാനും എൻ്റെ കൂടെ വന്നയാളും ആ സ്ത്രീയും കൊച്ചും കൂടെ അടുത്ത് കണ്ട വീടിൻ്റെ ആടുന്ന ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് ഒരു 3-4 seconds നിന്ന് കാണും. ഇത് ഒന്നാമത്തെ കുലുക്കം. ആ സമയത്ത് എൻ്റെ കൂടെയുള്ള വലിയച്ഛൻ പ്രായമുള്ള ഒരു കന്യാസ്ത്രീയമ്മയെ കുമ്പസാരിപ്പിച്ച് ഇങ്ങനെ കുമ്പസാരക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞ് അച്ഛൻ എന്തോ അരിതായ്മ പോലെ ശേലികേട് പോലെ തോന്നി. അച്ഛൻ തലപൊക്കി നോക്കുമ്പോൾ 80 വലിയ കന്യാസ്ത്രീയും കുമ്പസാരക്കൂടും കമ്പി വലയും കൂടെ അച്ഛൻ്റെ നേരെ ബോക്സിങ്ങിന് വരുന്ന പോലെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് പാലാ അൽഫോൻസ കോളേജിൽ ദേശീയ നീന്തലിൽ സമ്മാനം കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടികൾക്ക് സമ്മാനം കൊടുത്ത് അനുമോദന പ്രസംഗം പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ഒരൊറ്റ കുലുക്കം. പെൺപിള്ളാർ മുഴുവൻ ജീവനും കൊണ്ട് ഒറ്റ ഓട്ടം. സിസ്റ്റർ പ്രിൻസിപ്പാളും ഞാനും മാത്രം സ്റ്റേജിൽ കസേരകളിരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഓടാൻ പറ്റുമോ? അച്ഛനും സിസ്റ്ററും കൂടി ഒരുമിച്ച് പാലായിലൂടെ ഓടുന്ന കണ്ടാൽ ആൾക്കാരെന്നാ പറയും? കടിച്ചു പിടിച്ച് സഹിച്ചു നിന്നു. കുറച്ച് കഴിഞ്ഞ് കുലുക്കം നിന്നു. പെൺപിള്ളാരകത്ത് കയറി വന്നു. അവസാനം നന്ദി പറഞ്ഞ ഒരു പെൺകുട്ടി പറഞ്ഞു, പല ധ്യാനഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ പ്രസംഗിച്ച് ഭൂമി കുലുക്കുന്നവരെ ആദ്യം കാണുക. അതായിരുന്നു കുലുക്കം. അന്ന് വൈകിട്ട് 6:30 പരണിങ്ങാനത്തുള്ള ധ്യാനമന്ദിരത്തിൻ്റെ മുറ്റത്ത് മുഴുത്ത ചേട്ടന്മാരുടെ വലിയ ക്യൂ.
മാവേലി സ്റ്റോർ പോലും തോറ്റുപോകും. എല്ലാവരും കൂടെ വന്നിരിക്കും എന്തിനാ? നല്ല കുമ്പസാരം നടത്താനായിട്ട്. അന്ന് ഞാൻ അച്ഛനായിട്ട് ആറു വർഷങ്ങൾക്കിടയിൽ ഞാൻ കേട്ട ഏറ്റവും വെയിറ്റുള്ള പാപവും സ്റ്റാൻഡേർഡ് കുമ്പസാരവും അതായിരുന്നു. എല്ലാവരും കഴിഞ്ഞു, അതോടെ കഥ കഴിഞ്ഞു. അപ്പൊ നമുക്കാർക്കും ഒന്നും ഉറപ്പല്ലാത്ത ലോകം. ജീവിതമെന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം. ദൈവകരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക ജീവിതം ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തുചാട്ടം. എന്തെല്ലാം പേരില്ല അസുഖങ്ങൾ നമുക്കറിയാം. ജപ്പാൻ ജ്വരം പണ്ട് പറയുമായിരുന്നു, അസുഖം വരുമ്പം വെടുങ്കുപനി, ഇപ്പൊ വേവെട്ടി, ഡങ്കിപ്പനി, എന്തെല്ലാം പേരില്ല, ചിക്കൻ ഗുനിയ. ഒന്ന് പോകുമ്പോൾ മറ്റൊന്ന് വരുന്നു, മനുഷ്യർക്കൊന്നും പേടിയ, ഇനി എന്നതാ വരാൻ പോണത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള ലോകത്ത് വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം, ദൈവം നോക്കിക്കോളൂ എന്നുള്ള ഒറ്റ ഉറപ്പ്. ഈ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുക. അപ്പൊ ഒന്ന്, ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. രണ്ട്, ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. മൂന്ന്, വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. ബുദ്ധിയുടെ തലത്തിൽ ഒതുങ്ങി നിൽക്കല്ല്, ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. പലപ്പോഴും നമ്മൾ ഭൗതിക തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരാ, അതിനപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം എന്ന് പറയുക. അതാണ് പറയുന്നത് ഇസ്മയേലിനെ ഉപേക്ഷിക്കുക. ഇസ്മയേൽ സാറാടെ ബുദ്ധിയാ, നീ ബുദ്ധിയെ ഉപേക്ഷിച്ചിട്ട് എന്റെ കൈക്ക് പിടിച്ചു പോരെ. ദൈവം ആവശ്യപ്പെടുക, ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ച. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഭൗതിക തലത്തിൽ ഒരുപാട് ഒതുങ്ങുന്നവരാണ്. ബുദ്ധിക്കപ്പുറം എന്തെല്ലാം കാര്യങ്ങളാ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ. പലപ്പോഴും നമ്മൾ ഭൗതിക തലത്തിൽ നിൽക്കുന്നവരാ. കർത്താവ് പറയുന്നു, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെച്ച ദൈവരാജ്യ രഹസ്യങ്ങൾ ഞാൻ ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെച്ച ദൈവരാജ്യ രഹസ്യങ്ങൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തും, ഞാൻ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുമെന്നാണ് പറയുക. എന്റെ കയ്യിൽ ഒരു നല്ല ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് ഉണ്ടായിരുന്നു പരണിങ്ങാനത്തായിരുന്നപ്പോൾ. ആ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് ആശ്രമത്തിൽ നിന്ന് ഞാൻ നീട്ടിയടിച്ചാൽ രണ്ട് ഫർലോങ് ദൂരെ അൽഫോൻസാമ്മയുടെ കല്ലറ ചെന്ന് മുട്ടുമായിരുന്നു. അത്രയും നീളത്തിൽ പ്രകാശം പോകുന്ന ബ്രൈറ്റ് ലൈറ്റ്. ഒരു രാത്രി 9:00 ആശ്രമത്തിന്റെ ടെറസിൽ കയറിയിട്ട് ഞാൻ ആകാശത്തേക്ക് ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് അടിച്ചു നോക്കുന്നു. അപ്പൊ അവിടെയുള്ള അച്ഛന്മാരും പ്രദേശം ചോദിക്കുന്നു, ജോസഫച്ചൻ എന്താ ഈ ലൈറ്റ് അടിച്ചു നോക്കുന്നത്? ഉടനെ ഞാൻ പറയാം, ആരും മിണ്ടരുത്, വല്ല ഉൽക്കേങ്ങാനും പോന്നുള്ളതെന്നറിയാൻ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് വെച്ച് ഞാനിങ്ങനെ അടിച്ചു നോക്കുക. ബ്രൈറ്റ് ലൈറ്റിന് പോകാൻ വരുന്ന 2 ഫർലോങ് ദൂരം ഉൽക്കകളുടെ ലോകം എത്ര ഉയരത്തിലാ. നമ്മളൊക്കെ അല്പം പഠിത്തം അല്പം അറിവ് കിട്ടിക്കഴിയുമ്പം ഈ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ചും കൊണ്ട് ദൈവത്തിലേക്ക് അടിച്ചു നോക്കുക, എന്നിട്ട് ദൈവത്തെ അളക്കുക, ദൈവത്തെക്കുറിച്ച് പറയുക, സഭയെക്കുറിച്ച് പറയുക, ദൈവവിശ്വാസം ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. എന്തുകൊണ്ടാണ് വിധിക്കുന്നത്? ചെറിയ ഈ ബുദ്ധി കൊണ്ടും ചെറിയ യുക്തി കൊണ്ടുമാണ്. സൂര്യഗ്രഹണത്തിന്റെ അന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് സൂര്യനെ നോക്കാൻ പറ്റുമോ? നമ്മൾ പിന്നെ ചാണകവെള്ളം കലക്കി വെച്ചും നീലവെള്ളത്തിലും എക്സ്റേ ഫിലിമിലും ഒക്കെ നോക്കിയാണ് നമ്മൾ സൂര്യനെ കാണുക. ദൈവത്തിന്റെ സൃഷ്ടികളായ ഒന്നായ സൂര്യനെ എന്നും ആകാശത്ത് ഉദിപ്പിച്ചിട്ട് ദൈവം പറയുക, ധൈര്യമുണ്ട്, നീ കണ്ണുകൊണ്ട് തുറന്നു നോക്കിക്കേ, ഇതുപോലും നോക്കാൻ പറ്റാത്ത നിനക്ക് സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച ദൈവത്തെ സ്വന്തം ബുദ്ധിയിൽ ഒതുക്കാൻ പറ്റുമോ? ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം എന്ന് പറയുക. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ പോലെ വിശ്വസിക്കുക. ഞാൻ ഓർക്കുന്നു, എൻ്റെ അമ്മ ഞാൻ കുഞ്ഞുനാളിൽ വീട്ടിലായിരുന്നപ്പോൾ അയൽവക്കത്തെ ചേട്ടൻ ഇഷ്ടംപോലെ മാങ്ങ പറിച്ച് കൊട്ടയ്ക്കകത്താക്കി വീടിൻ്റെ താഴെക്കൂടെ നടന്നു പോകുമ്പോൾ ഇതിൽ രണ്ടെണ്ണം കിട്ടിയാൽ കൊള്ളാവുന്നോർത്ത് ഞാൻ നോക്കി നിൽക്കുമ്പോൾ അമ്മേനെ വരാന്തേക്കേറ്റി തിരുഹൃദയ രൂപത്തിന് മുമ്പ് നിർത്തി പറയും, മോനെ അങ്ങനെ നോക്കി നിന്ന് കൊതിക്കരുത്, അമ്മയ്ക്ക് നാണക്കേട, മോൻ വളർന്നു വരുമ്പം തമ്പുരാൻ തരും. അയൽവക്കത്തെ ചേട്ടൻ മുടുത്ത ഏത്തക്കൊല നേന്ത്രക്കൊല പടല പടലയാക്കി മുടുത്ത വല്ലക്കൊട്ടയ്ക്ക് അത് ചുവന്നോട് പോകുമ്പോൾ ഞാൻ നോക്കി നിൽക്കുമ്പോൾ അമ്മ പിന്നെയും പറയും, മോനെ നോക്കി നിൽക്കുന്നത് അമ്മയ്ക്ക് നാണക്കേട, മോൻ വളർന്നു വരുമ്പോൾ തമ്പുരാൻ തരും. പറഞ്ഞത് 10 ആണ്ടുകൾക്ക് മുമ്പ് വിശ്വാസത്തോടെ പറഞ്ഞു നിന്ന് അക്ഷരം പ്രതി ഞാൻ അനുഭവിക്കുന്നു. ഇന്ന് ലോകമായ ലോകം മുഴുവൻ നടന്ന് ഞാൻ നടാത്ത എത്രയോ വാഴയുടെ പഴത്തിന്റെ തൊലി ഉരിഞ്ഞ് ഞാൻ തിന്നുമ്പോൾ, ഞാൻ നടാത്ത എത്രയോ മാവിന്റെ മാങ്ങ പൂളിപ്പൂളി അകത്തോട്ടാകുമ്പം പണ്ട് അറിവില്ലാത്ത അമ്മ പറഞ്ഞ വാക്ക്, മോനെ തമ്പുരാൻ തരും. ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ച, ഇതാണ് വിശ്വാസം. ഒരിക്കൽ പോസ്റ്റ്മാൻ കത്തുകളെല്ലാം കൂടി ഇങ്ങനെ തിരിഞ്ഞു കൂട്ടുമ്പോൾ കത്തുകൾക്കിടയിൽ ഒരു പ്രത്യേക കവർ, അതിന്റെ പുറത്ത് വെണ്ടയ്ക്കാ മുഴുവിൽ ഒരു പ്രത്യേക അഡ്രസ്, അതിങ്ങനെ എഴുതിയിരിക്കുന്നു, ടു മിസ്റ്റർ ദൈവം, സ്വർഗം വിയോ, ആകാശം വഴി, പ്രം ഭൂലോകം, ഭൂമിയിലെ ഒരു അഡ്രസ്സും വെച്ചിരിക്കുന്നു. പോസ്റ്റ്മാൻ ഓർത്തു, ഏതോ പാവപ്പെട്ട കുട്ടിയുടെ കഥ. പോസ്റ്റ്മാൻ കവറ് പൊട്ടിച്ചപ്പോൾ ഒരു കടലാസിന്റെ രണ്ടു വശത്ത് ഒരു കുഞ്ഞിന്റെ പരാതി, സ്നേഹബഹുമാനപ്പെട്ട ദൈവമേ, അപ്പനു വാദം, അമ്മയ്ക്ക് ക്ഷീണം, ചേട്ടന് കരപ്പൻ, ചേച്ചിക്ക് ചോറി, ഉടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, എഴുതാൻ ബുക്കില്ല, ചൂടാൻ കുടയില്ല, ആകപ്പാടെ ദാരിദ്ര്യം.
നീ പാവങ്ങളെ ശ്രദ്ധിക്കുന്നവനാണല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു 200 രൂപ മണി ഓർഡർ അയച്ചു തന്ന് നീ ഞങ്ങളെ സ്നേഹിക്കുന്നു ഒന്ന് വെളിപ്പെടുത്തി തരണം. നിന്റെ സ്വന്തം കൊച്ചുമോനൊപ്പം പ്രം ഭൂലോകം എന്നും പറഞ്ഞ് ഒരു അഡ്രസ്സും വെച്ചിരിക്കുന്നു. പോസ്റ്റ്മാനെടുത്ത് പാവപ്പെട്ട കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ആഗ്രഹം. കാശില്ലാത്ത പോസ്റ്റ്മാൻ പലരോട് കടം ചോദിച്ചപ്പോൾ 100 രൂപ കിട്ടി. 200 ചോദിച്ചാലും 100 കൊടുക്കാൻ പറ്റുള്ളൂ. ഈ അഡ്രസ്സിൽ അയച്ചു കൊടുത്തു. കീഴെ കുറിച്ച് വെച്ച് മോനെ അത്യാവശ്യം വരുമ്പം പറയാൻ മടിക്കല്ല്, ദൈവം നിന്റെ കാര്യത്തിൽ സദാ ശ്രദ്ധാലുവാണ്. 3 ആഴ്ച കഴിഞ്ഞു പഴയതിൻ്റെ ഇരട്ടി മുൻപിൽ വീർത്ത ഒരു കത്ത്, ടു മിസ്റ്റർ ദൈവം സ്വർഗം വിയോ ആകാശം വഴി പ്രംഭൂലോകം. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ ഓർത്തു മിക്കവാറും ഉദിഷ്ടകാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ പാഴ്സലായിട്ട് വരുന്നതായിരിക്കും. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ 2 കടലാസിൽ 4 പേജിൽ എഴുതിയിരിക്കുന്നു, ദൈവമേ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും വെള്ളവും കൊടുത്തവനാണ് നീ. വെയിൽ വന്നപ്പോൾ നീ മേഘസ്തംഭമായി, ഇരുട്ട് വന്നപ്പോൾ നീ ദീപസ്തംഭമായി ഞങ്ങളുടെ പൂർവികരെ പാലിച്ചിട്ടുണ്ടെന്നും എന്തും തരുന്നവനാണ് നീ എന്ന് അമ്മ എന്നോട് ഈ ദിവസങ്ങളിലും പറഞ്ഞു. തീർച്ചയായിട്ടും ദൈവമേ ഞാൻ ആവശ്യപ്പെട്ട 200 രൂപ നീ എനിക്ക് അയച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷേ കള്ള പോസ്റ്റ്മാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് എനിക്ക് 100 അയച്ചിട്ടുള്ളൂ. അവനെ മര്യാദയ്ക്കൊരു പാഠം പഠിപ്പിച്ചേക്കണം. നിന്റെ സ്വന്തം കൊച്ചുമോനൊപ്പം പ്രംഭൂലോകം. ഇതാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ വിശ്വാസം. നമ്മളോട് പറയുന്നു ബുദ്ധിക്കപ്പുറത്തേക്ക് വളരുക, ബുദ്ധിയുടെ തരത്തിൽ അപ്പുറത്തേക്ക് വളരുക. ഈ ഒരു വളർച്ചയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. അപ്പം ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. 1, വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുമാണ്. 2, ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. 3, ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. 4, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ്. ഈ ഭൂമിയിൽ ഒരിടത്തും ആശ്രയം വെക്കുവാൻ അബ്രഹാമിനില്ല. ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല അബ്രഹാമിന് ആശ്രയം വെക്കാൻ. ആകെയുള്ള ആശ്രയം ദൈവം മാത്രം. ദൈവത്തിൽ ആശ്രയം വെക്കുന്നു അബ്രാഹം, അങ്ങനെ വിശ്വാസികളെ പിതാവായിട്ട് തീരുന്നു. നമ്മൾ പലയിടത്തും ആശ്രയം വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന പല പല ആശ്രയങ്ങളും നമ്മളെ മുറിപ്പെടുത്തുന്നു, നമ്മളെ നൊമ്പരപ്പെടുത്തുന്നു, കണ്ണുനീര് കുടിപ്പിക്കുന്നു. കർത്താവിൽ ആശ്രയം വെക്കുന്നവർ മാത്രമാ പിടിച്ചു നിൽക്കുക. ഇപ്പൊ ജീവിതത്തിൽ ഈ വാർഷിക ധ്യാനത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എവിടെയാണ് മകനെ മകളെ നിന്റെ ആശ്രയം. സങ്കീർത്തനെ പോലെ പറയണം, എന്റെ രക്ഷ എന്റെ യഹോവയിലാണ്, എന്റെ ദൈവമായ കർത്താവിലാണ്. 125 സങ്കീർത്തനം 1 തിരുവചനത്തിൽ പറയുന്നത് പോലെ കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ ആഴമായിട്ട് സൂക്ഷിക്കുക. ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെക്കുന്നതാണ് വിശ്വാസം. 5, വിശ്വാസം എന്ന് പറയുന്നത് ഇസഹാക്കിനെ കൊല്ലുന്നതാണ്. ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ ഇസഹാക്കിനെ കൊല്ലണം. ഇസഹാക്കിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് പലതും നഷ്ടപ്പെടേണ്ട അവസ്ഥ വരുമ്പോൾ നിരാശപ്പെടാതിരിക്കുക. പ്രിയപ്പെട്ടത് പലതും നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിരാശപ്പെടാതിരിക്കുക. നമുക്കൊക്കെയുണ്ട് ഒരുപാട് ഇസഹാക്കുമാര്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കള്, എന്റെ സൗന്ദര്യം, എന്റെ ശബ്ദം, എന്റെ സൽപ്പേര്, എന്റെ സ്വത്ത്, ഞാൻ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ പലതും പലതും നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഇസഹാക്കുമാരാണ്. അതേതെങ്കിലും ദൈവം എടുത്തു മാറ്റുമ്പോൾ നമ്മൾ തളരുമോ ഇല്ലയോ? പറയാറുണ്ട്, ക്രിസ്ത്യാനിയെ ഒന്ന് ചൊറിയാവെങ്കിൽ അജ്ഞാനിയെ കാണാം എന്നാണ് പറയുക. ക്രിസ്ത്യാനിയെ ഒന്ന് ചൊറിയാവെങ്കിൽ അജ്ഞാനിയെ കാണാം. നല്ല ദഹനശക്തി, നല്ല ബാങ്ക് ബാലൻസ്, സമർത്ഥനായ ഭർത്താവ്, സുന്ദരിയായ ഭാര്യ, മിടുക്കരായ മക്കൾ, ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ നല്ല എളുപ്പമാണ്. ഏതെങ്കിലും ഒന്ന് തളരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. പലപ്പോഴും നമ്മുടെ അസ്വസ്ഥത അതുകൊണ്ടല്ലേ. ഒരു കാര്യം ഓർത്തോണം, ദൈവം നമ്മളെയൊക്കെ പിടിച്ചു കുലുക്കുന്ന കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ വരുമ്പം നിരാശപ്പെട്ടേക്കരുത്. ദൈവത്തിന് സ്വഭാവമുണ്ട്, അവൻ നമ്മളെ വളയ്ക്കും പക്ഷെ ഒടിക്കുകയില്ല, അവൻ നമ്മളെ കുലുക്കും പക്ഷെ തകർക്കുകയില്ല, അവൻ നമ്മളെ ഉന്തും പക്ഷെ താഴെ വീഴിക്കത്തില്ല. ഇന്നെല്ലാവരും വീഴുന്ന കാലമാ. അടുത്ത കാലത്ത് പത്രത്തിൽ നമ്മൾ വായിച്ചു, തെറ്റാവരമുള്ള മാർപ്പാപ്പ പോലും കുളിമുറിക്കാതെ തെറ്റി വീണു എന്നാണ് വാർത്ത കിടക്കുക. ഇപ്പൊ എല്ലാവരും വീഴുമ്പോഴും വീഴാതെ കരുതുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്, ഒരു ദൈവത്തിന്റെ ഇടപെടൽ നമുക്കായിട്ടുണ്ട്. ഈ ഒരു ഉറപ്പ് ഇസഹാക്കിനെ കൊല്ലുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇന്നൊരു പ്രത്യേക രീതിയിലല്ലേ നമ്മുടെയൊക്കെ വിശ്വാസം പോവുക. പണ്ട് കന്യാസ്ത്രീ അമ്മമാര് വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിച്ച സുഹൃദയപങ്ങളും പഠിപ്പിച്ച പ്രാർത്ഥനകളും അതിനപ്പുറത്തേക്ക് നമ്മൾ എത്രയേലും വളർന്നിട്ടുണ്ടോ? 10, 55 വയസ്സായ ആൾക്കാരും കുമ്പസാരിക്കാൻ വന്നിട്ട് പറയുന്നത് അടിച്ചിട്ടുണ്ട്, നുണച്ചിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, പിച്ചിപ്പറിച്ചു, മന്തിപ്പറിച്ചു, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി.
ഇന്ന് ഇത്രേ അറിയത്തുള്ളൂ. എന്താ എന്താണ് പാപമെന്ന് പോലുള്ള ഒരു അവബോധം പോലും ഉണ്ടാകാത്തവരുണ്ട്. ഒരു പിതാവ് രൂപതയിലെ പള്ളികളിൽ ശൈലലേപനം കൊടുക്കാൻ വേണ്ടി ചെല്ലുമായിരുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ പിതാവ് പിള്ളേരിങ്ങനെ ബൊക്കയായിട്ട് നിരന്ന് നിൽക്കണം. ആദ്യം നിൽക്കുന്ന മൂന്ന് കുട്ടികളോട് പിതാവ് ഓരോ ചോദ്യം ചോദിക്കും. അതാണ് ശൈലി. പിതാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: ഒന്ന്, ആര് നിന്നെ സൃഷ്ടിച്ചു? ആരോട് ചോദിക്കുന്നു? ആ കുട്ടി ഉത്തരം പറയണം: ദൈവം. രണ്ടാമത്തെ ചോദ്യം: എന്തിനു നിന്നെ സൃഷ്ടിച്ചു? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ. മൂന്നാമത്തെ കുട്ടിയോട്: എന്താണ് ജീവിത ലക്ഷ്യം? ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ. ഇത് പിതാവിന് സ്ഥിരം ചോദ്യമായതുകൊണ്ട് കുട്ടികളെ ഒരുക്കുന്ന സിസ്റ്ററിനറിയാം ഈ ചോദ്യങ്ങളാണ്. 25 കുഞ്ഞുങ്ങളിൽ 22 പേരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. മൂന്ന് മിടുക്കന്മാരെ തിരഞ്ഞെടുത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുത്തി ഓരോ ചോദ്യം ഓരോ ഉത്തരം പഠിപ്പിച്ചു. ഒരു കുട്ടിക്ക് ഒരു ചോദ്യം വേറെ ഒന്നും അവന് പഠിക്കണ്ട. ആര് ഇതിനെ സൃഷ്ടിച്ചു? ഏത് പാതിരായി പോകാൻ പറയും? ദൈവം. അങ്ങനെ പരിശീലിപ്പിച്ചു. രണ്ടാമത്തെ കുട്ടിയെ ഒറ്റയ്ക്ക് ഇരുത്തി പഠിപ്പിച്ചു. എന്തിനു സൃഷ്ടിച്ചു? ഏത് ഉറക്കിപ്പിച്ചിട്ടും പറയും: ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ. മൂന്നാമത്തെ കുട്ടിയോട് എന്താണ് ജീവിത ലക്ഷ്യം? അവൻ പറയും: ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ. ഒന്നാമത്തെ കുട്ടിയുടെ ഉത്തരം വേറെ ആർക്കും അറിയത്തില്ല. രണ്ടാമത്തവൻ്റെ ഉത്തരം ഒന്നാമത്തവനും മൂന്നാമത്തവനും അറിയത്തില്ല. മൂന്നാമത്തവൻ്റെ ഉത്തരം ഒന്നാമത്തവനും രണ്ടാമത്തവനും അറിയത്തില്ല. കുട്ടികളെല്ലാം ബൊക്കയും തിരിയായിട്ട് പിതാവിനെ കാത്തിങ്ങനെ നിൽക്കുന്നു. പിതാവ് പറഞ്ഞ 8 മണി സമയത്ത് വന്നില്ല, ഇളം വെയിലായിരുന്നു. ഒന്നാമത് നിന്ന് കുട്ടി ബോധം കെട്ട് താഴെ വീണു. അവനെ താങ്ങിയെടുത്ത് പള്ളിമുറിയുടെ വരാന്തയിൽ ചാരിമഞ്ചയെ കൊണ്ടുവന്ന് കിടത്തി. ഈ സമയം പിതാവിൻ്റെ വണ്ടി വന്നു. പിതാവ് ചാടി ഇറങ്ങി. അപ്പോഴേക്കും ഓർഡറാകെ മാറിപ്പോയി. രണ്ടാമത്തൻ ഒന്നാമതായി, മൂന്നാമത്തൻ രണ്ടാമതായി, നാലാമത്തൻ മൂന്നാമതായി, അഞ്ചാമത്തൻ നാലാമതായി, എല്ലാം ക്രമം തെറ്റിപ്പോയി. സമയം പോയല്ലോ എന്നോർത്ത് പെട്ടെന്ന് സമയം ലാഭിക്കാൻ വേണ്ടി കാറേന്ന് ചാടി ഇറങ്ങിയ പിതാവ് ഒന്നാമത്തെ കുട്ടിയോട് ചോദിച്ചു: ആര് നിന്നെ സൃഷ്ടിച്ചു? അവൻ പെപ്പപ്പ വെക്കാൻ തുടങ്ങി. ഒരു പിടിയുമില്ല. അപ്പം പഠിപ്പിച്ച സിസ്റ്റർ ഒരു ചമ്മല് പമ്മല്. സിസ്റ്ററോ ടി വിയിൽ ചെവി കേൾക്കാൻ മേലാത്തവർക്ക് വേണ്ടി വാർത്ത വായിക്കുന്ന പോലെ, തൊളവട ഉണ്ടാക്കുന്ന പോലെ ഉരുട്ടി ഉരുട്ടി കാണിച്ചു: ദൈവം, ദൈവം, ദൈവം. ഇവൻ കണ്ണു തള്ളുക. പിതാവിന് തോന്നി എന്തോ കുഴപ്പമുണ്ട്. സീൻ രക്ഷിക്കാൻ വേണ്ടി പിതാവ് ചോദിച്ചു: എന്തിനാ മോനെ ചമ്മുന്നത്? ധൈര്യമായിട്ട് പറയടാ, ദൈവമല്ലേ നിന്നെ സൃഷ്ടിച്ചത്? അവൻ: അല്ല പിതാവേ, ദൈവം സൃഷ്ടിച്ച കൊച്ച് ബോധം കെട്ട് വരാന്തേ കിടപ്പുണ്ട്. ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാൻ ആളാണ് ഈ നിൽക്കുന്ന ഞാൻ. ഇപ്പൊ നമ്മുടെ വിശ്വാസം ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ വളർന്നിട്ടില്ല. ഇനി വിശ്വസിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ചില അടയാളങ്ങൾ കാണുമെന്നാ പറയുക. ആരെല്ലാം വിശ്വസിക്കുന്നോ അവരുടെ കൂട്ടത്തിൽ ചില അടയാളങ്ങൾ അവർക്കുണ്ടായിരിക്കും. എന്തെല്ലാമാണ് വിശ്വസിക്കുന്നവരുടെ 5 അടയാളങ്ങൾ? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 14 മുതൽ 18 വരെ വാക്യങ്ങളിൽ ഒരു വിശ്വാസിയുടെ 5 ലക്ഷണങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അവിടുന്ന് പറയുകയാണ്: അവർ പിശാചികളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ മാരകമായി എന്ത് കുളിച്ചാലും ബാധിക്കുകയില്ല, വിഷസർപ്പങ്ങളെ കയ്യിലെടുക്കും, രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വസിക്കുന്നവർക്കുള്ള 5 ലക്ഷണങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നു. ഒന്ന്, അവർ പിശാചികളെ ബഹിഷ്കരിക്കും. അതിന്റെ അർത്ഥം എന്താ? വിശ്വസിക്കുന്ന വ്യക്തി ആരുടെയിലും തലയെ കൈവെക്കുമ്പോൾ അവരുടെ പിശാച് ഓടിപ്പോകും എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെയോ, വിശ്വസിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് സ്വന്തം ഉള്ളിലെ പിശാചിനെ ബഹിഷ്കരിക്കും. ഉള്ളിലുള്ള പിശാചിനെ ബഹിഷ്കരിക്കും. വെറുപ്പ്, വൈരാഗ്യം, പക, വിദ്വേഷം, ആസക്തി, അസൂയ, അഹന്ത, ഉള്ളിലെ പിശാചിനെ അവർ ആദ്യം ബഹിഷ്കരിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പിശാചിന്റെ സ്വഭാവങ്ങളെ ബഹിഷ്കരിക്കും. യൂദാസ് എല്ലാവരുടെയും നിലയെ കൈവച്ച് ഒരുപാട് പേർക്ക് രോഗശാന്തി കൊടുത്ത് യൂദാസ് കടന്നുപോയി. പക്ഷെ യൂദാസ് ഉള്ളിലെ പിശാചിനെ ബഹിഷ്കരിച്ചില്ല, അവൻ തൂമിച്ചെത്തു. വിശ്വസിക്കുന്നവർ പൈശാചിക സ്വഭാവങ്ങളെ, പൈശാചിക ബന്ധനങ്ങളെ ഉള്ളിലുള്ളതിനെ ആദ്യം ഉപേക്ഷിക്കും. 2, പുതിയ ഭാഷകൾ സംസാരിക്കും. പുതിയ ഭാഷ, അതിന്റെ അർത്ഥം എന്താ? വിശ്വസിച്ചാൽ ഉടനെ യേശുവിന്റെ സംസാര ഭാഷയായ അറമായ ഭാഷയിൽ വർത്തമാനം പറയാൻ നല്ലതാ പറയുക. അല്ലെങ്കിൽ വിശ്വസിക്കുന്നവൻ ഭാഷാപരത്തിൽ മിണ്ടി തുടങ്ങുമെന്നല്ല അതിന്റെ വ്യാഖ്യാനം. പിന്നെയോ, കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഇന്നലെ വരെയുള്ള ഭാഷ മാറി എന്നൊരു പുതിയ ഭാഷ. ഇന്നലെ വരെ കോപത്തിന്റെ ഭാഷ, ഇന്ന് ക്ഷമയുടെ ഭാഷ. ഇന്നലെ വരെ എടുത്തുചാട്ടത്തിന്റെ ഭാഷ, ഇന്ന് ആത്മസംയമനത്തിന്റെ ഭാഷ. ഇന്നലെ വരെ മുറിപ്പെടുത്തുന്ന കുത്തുവാക്ക് പറയുന്നു, ഇന്ന് സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും പുത്തൻ ഭാഷകൾ സംസാരിക്കുന്നു. ഇന്നലെ വരെ ഭാര്യയെ ചീത്ത വിളിച്ചു, ഇന്ന് മുതൽ പേര് വിളിച്ചു. ഭർത്താവിനെ എന്തോ താഴ്ത്തി കെട്ടി പറഞ്ഞു, ഇന്ന് ഉയർത്തി പറഞ്ഞു തുടങ്ങുന്നു. പലരെയും കുറ്റം പറഞ്ഞിരുന്നു, ഇന്ന് കുറ്റം പറഞ്ഞിരുന്ന് നിർത്തി. വിശ്വസിക്കുന്നവർ പുതിയ ഭാഷകൾ സംസാരിക്കും. സ്നേഹത്തിന്റെ പുതിയ ഭാഷ, സാന്ത്വനത്തിന്റെ പുതിയ ഭാഷ, ആത്മസംയമനത്തിന്റെ പുതിയ ഭാഷ.
മൂന്ന്. വിശ്വസിക്കുന്നവർ മാരകമായത് എന്ത് കുടിച്ചാലും ബാധിക്കുകയില്ല. അതിന്റെ അർത്ഥം എന്താ? വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് എക്കാലക്സിന്റെ ഒരു കുപ്പി എടുത്ത് മൊത്തം വിഴുങ്ങി നോക്കുക എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെയോ, വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ആരെന്നാ കമന്റ് പറഞ്ഞാലും ഏൽക്കുകയില്ല. മാരകമായത് എന്ത് കേട്ടാലും ബാധിക്കുകയില്ല. മാരകമായത് എന്ത് ഉള്ളിച്ചെന്നാലും ബാധിക്കുകയില്ല. പള്ളിയിലൊന്നും പോകുന്ന ആൾക്കാരെ നോക്കി പറയാം, പോകുന്നു കള്ളപ്പുണ്യാള്, കള്ളപ്പുണ്യാള്. ഇപ്പൊ രൂപക്കൂട്ടി കയറാം, ഒരു വശത്ത് വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ്മ, ഇപ്പുറത്ത് വാഴ്ത്തപ്പെട്ട അച്ചാമ്മ, പോന്ന് പോക്ക് കണ്ടില്ലേ. പള്ളിക്കാര്യത്തിൽ, പ്രാർത്ഥനാരൂപിൽ, ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സമയം ചെലവഴിക്കുമ്പോൾ കുത്തുവാക്കും കമന്റും പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള കമന്റുകൾ കേൾക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവര് ഒരിക്കലും തളരരുത്. നമ്മൾ ഈ ഭൂമിയിൽ ഏത് നന്മ ചെയ്താലും നമ്മളെ എതിർക്കുന്നവരുണ്ട്, ഏത് തിന്മ ചെയ്താലും നമ്മുടെ കൂടെ കൂട്ടുകൂടുന്നവരുമുണ്ട്. ഇതാണ് ലോകം പഠിപ്പിക്കുന്ന പാഠം. നമ്മൾ പള്ളിയിലോട്ട് കുർബാനയ്ക്ക് പോരുമ്പോൾ വരിച്ചടിയിൽ നിന്ന് ഒരുപാട് പട്ടികൾ നമ്മളെ നോക്കി കുറയ്ക്കുന്നു. ഓരോ പട്ടിയും നോക്കി മുണ്ടും മടക്കി കുത്തി, അല്ലെ സാരി പൊക്കി കുത്തി, ഞാനും കുറയ്ക്കാൻ തുടങ്ങിയാലും. അതിന്റെ അർത്ഥം എനിക്ക് വട്ടാണെന്നാണ്. പട്ടികൾ കുറയ്ക്കുന്ന പോലെ മനുഷ്യന്റെ കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കും നാവിനെ പിടിച്ചു കേട്ടാൻ പറ്റുകയില്ല. പട്ടി കുറയ്ക്കട്ടെ, നമ്മൾ യാത്ര തുടരുക. എന്ത് വിമർശനവും വരട്ടെ, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ അർഹമായ അവഗണന കൊടുത്ത് മുമ്പോട്ട് പോവുക. മാരകമായത് എന്ത് വന്നാലും നമ്മളെ ബാധിക്കില്ല. നാല്, വിഷസർപ്പങ്ങളെ കയ്യിലെടുക്കും. അതിന്റെ അർത്ഥം എന്താ? കരിസ്മാരീതിയാനും കൂടി ഒരാൾ മൂർഖംപാമ്പിനെ എടുത്ത് കരുത്താൽ വളച്ചു വെക്കണമെന്നല്ലല്ലോ അതിന്റെ അർത്ഥം. വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ അണലിയ മൂർഖനെ, രാജപമ്പാലിയെ ഒക്കെ എടുത്ത് കൈപ്പിടിക്കാന്നുള്ളതല്ലല്ലോ അർത്ഥം. പിന്നെയോ, ശരിക്കും വിശ്വസിക്കുന്ന ആള് മൂർഖന്റെ സ്വഭാവമുള്ള ഭാര്യയെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു നല്ല കെട്ടിവൻ മയപ്പെടുത്തി എടുക്കും. കരിമൂർഖനെ പോലുള്ള ഭർത്താവിനെ ഒരു ഭാര്യ സ്നേഹിച്ച് സ്നേഹിച്ച് ക്ഷമിച്ച് ക്ഷമിച്ച് പല്ലു പറിച്ച് മയത്തിൽ ആക്കിയെടുക്കും. വഴിതെറ്റി ഒഴുപ്പിപ്പോയ മക്കൾ പുകഞ്ഞ പുള്ളി പുറത്തുനിന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് ത്യാഗമെടുത്ത് മാതാപിതാക്കൾ ആ മക്കളെ നേടിയെടുക്കും. നമ്മളെ എതിർക്കുന്നവരും നൊമ്പരപ്പെടുത്തുന്നവരും വേദനിപ്പിക്കുന്നവരുമായി ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ക്ഷമയോടെ നിന്ന് അവരെ നമ്മൾ വീണ്ടെടുക്കും. ഇതാണ് മാരകമായ വിഷം നമ്മളെ ബാധിക്കുകയില്ല. ക്രൂര സർപ്പങ്ങളെ കയ്യിലെടുക്കും, അത് നമ്മളെ കടിക്കുകയില്ല. ഏത് സ്വഭാവ പ്രത്യേകത ഉള്ളവരെയും നമുക്ക് നേടാൻ പറ്റും. വിശ്വസിച്ച് തമ്പുരാനോട് ആയിരിക്കുക. അങ്ങനെയുള്ളവർക്ക് അവസാനമായിട്ട് പറയുന്നു, അങ്ങനെയുള്ളവർ എവിടെ ചെന്നാലും രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ ശരിക്കും വിശ്വസിക്കുന്നവർ എവിടെ ചെന്നാലും അവരുമായി സംസാരിക്കുന്നവർക്ക് ആന്തരിക മുറിവുകളിൽ നിന്നും സൗഖ്യം ലഭിക്കും. ഇവരുടെ ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടും. ഇവരുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരുടെ ആന്തരിക മുറിവുകളിൽ നിന്നും വിടുതൽ ലഭിക്കും. അവരുടെ സാമീപ്യം സകലർക്കും ഒരു സൗഖ്യ സാമീപ്യമായി മാറും. സാന്ത്വനത്തിന്റെ സാമീപ്യമായി മാറും. സ്നേഹത്തിന്റെ ധൂവൽസ്പർശമായിട്ട് മാറും. അങ്ങനെ മാറുന്ന ഒരു വിശ്വാസം. ഇവിടെ നമ്മൾ ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥിക്കണം. ലൂക്കാ 17:5 ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവായ യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവായ യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ ഒരു പ്രാർത്ഥന ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം.